Hello everyone, welcome back to Literary Criticism and Theory. I am extremely happy with you again today with Literary Criticism. Okay, today we are moving on a new topic, Longinus. First of all, I will give you a small introduction about Longinus. Longinus was a Greek writer. He was well known for his greatest work on the sublime, a work that focuses on the effect of good writing. It discusses the principles of sublimity in poetry. It was written in an epistolary form. It was dedicated to Posthumus Terentianus. Sublime means loftiness or excellence in language. According to him, the primary function of poetry is to not to please, not to teach, but to move, to transport, or to uplift readers. Okay. Longinus, okay, let me explain. Longinus was Greek writer. He was well known for his greatest work on the sublime. Longinus വളരെ famous ആയിട്ടുള്ള ഒരു റൈറ്റർ ആണ്. അദ്ദേഹത്തിന്റെ greatest ആയിട്ടുള്ള famous ആയിട്ടുള്ള വർക്ക് ആണ് അല്ലെങ്കിൽ ട്രീറ്റൈസ് ആണ് ഓൺ ദി സബ്ലൈം, നോട്ട് ദി പോയിന്റ്. ഓൺ ദി സബ്ലൈം ഈസ് ലോഞ്ചിനസ് ഫേമസ് വർക്ക്. എ വർക്ക് ദാറ്റ് ഫോക്കസസ് ഓൺ ദി എഫക്ട് ഓഫ് ഗുഡ് റൈറ്റിംഗ്. അദ്ദേഹത്തിന്റെ ഈ ഒരു വർക്കിൽ അദ്ദേഹം ഫോക്കസ് ചെയ്ത് പറയുന്നത് ഒരു ഗുഡ് റൈറ്റിംഗ് എങ്ങനെയാണ് റീഡേഴ്സിൻ്റെ മനസ്സിനെ സബ്ലൈം മൂഡിലേക്ക് അല്ലെങ്കിൽ എക്സ്റ്റസിക് മൂഡിലേക്ക് റീഡേഴ്സിനെ കൊണ്ടുവരിക എന്നുള്ളതാണ്. ഈ സബ്ലിമിറ്റ് ഉണ്ടായാൽ മാത്രമേ പോയം ഗുഡ് പോയം ആവുകയുള്ളൂ എന്നുള്ളതുമാണ് അദ്ദേഹം എക്സ്പ്ലെയിൻ ചെയ്യുന്നത്. പോയം മാത്രമല്ല ഏത് വർക്ക് ഓഫ് ആർട്ടും. അപ്പോൾ ഒരു വർക്ക് ഓഫ് ആർട്ട്, എ വർക്ക് ദാറ്റ് ഫോക്കസസ് ഓൺ ദി എഫക്റ്റ് ഓഫ് ഗുഡ് റൈറ്റിംഗ്. ഒരു വർക്ക് ഫോക്കസ് ചെയ്യുന്നത് അതിലെ ഗുഡ് റൈറ്റിംഗ് അല്ലേ, അതിൻ്റെ ഗുഡ് റൈറ്റിങ്ങിലുള്ള എഫക്റ്റ് എങ്ങനെയാണ് റീഡേഴ്സിനെ ബാധിക്കുക. ഒരു നല്ലൊരു വർക്ക് വായിച്ചു കഴിഞ്ഞാൽ റീഡേഴ്സിന് എന്ത് എഫക്റ്റാണ് ഉണ്ടാവുക, അവരുടെ മൈൻഡ് അത് വായിച്ചു കഴിയുമ്പോൾ ഒരു എക്സ്റ്റസിക് മൂഡിലേക്ക് എക്സ്ട്രീം ഹാപ്പിനെസ്സിലേക്ക് മാറുന്നുണ്ടോ, അങ്ങനെ മാറുകയാണ് വേണ്ടത് എന്നുള്ള ആ ഒരു സംഭവമൊക്കെയാണ് ജേനസ് ഇവിടെ മുന്നോട്ട് കൊണ്ടുവരുന്നത്. ഇറ്റ് ഡിസ്കസസ് ദ പ്രിൻസിപ്പിൾസ് ഓഫ് സബ്ലിമിറ്റി ഇൻ പോയട്രി. പോയട്രിയിൽ സബ്ലിമിറ്റിയുടെ പ്രിൻസിപ്പിൾസ് ആണ് അദ്ദേഹം മുന്നോട്ട് വെക്കുന്നത്. സബ്ലിമിറ്റി എന്താണ്? എക്സ്ട്രീം ഹാപ്പിനെസ് അല്ലെങ്കിൽ ലോഫ്റ്റിനെസ് അല്ലേ. ഇത് ഈ ഒരു സബ്ലൈമായിട്ടുള്ള ഒരു നേച്ചറിലൂടെ എഴുതിയ ഒരു പോയം വായിച്ചു കഴിഞ്ഞാൽ റീഡേഴ്സ് അതിൻ്റെ മൂർധന്യാവസ്ഥയിലേക്ക് എത്തിച്ചേർന്നിട്ട് അവരവരെ തന്നെ മറന്നിട്ട് ആ ഒരു വർക്ക് ആസ്വദിക്കും. ഇറ്റ് വാസ് റിട്ടൺ ഇൻ എപ്പിസ്റ്റിലറി ഫോം. ഇതൊരു എപ്പിസ്റ്റിലറി ഫോമിലാണ് എഴുതിയിട്ടുള്ളത്. ഇറ്റ് വാസ് ഡെഡിക്കേറ്റഡ് ടു പോസ്റ്റ്യൂമസ് ടെറന്റിയാനസ്. ഇത് ഡെഡിക്കേറ്റ് ചെയ്തത് ടെറന്റിയാനസിനാണ്. സബ്ലൈം മീൻസ് ലോഫ്റ്റിനെസ് ഓർ എക്സലൻസ് ഇൻ ലാംഗ്വേജ്. എന്താണ് സബ്ലൈം എന്ന് പറഞ്ഞാൽ ലോഫ്റ്റിനെസ് അല്ലെ, ഉയർന്നു നിൽക്കുക, ശ്രേഷ്ഠമായി നിൽക്കുക അല്ലെങ്കിൽ എക്സലൻസ്, ലാംഗ്വേജിലെ എക്സലൻസിയാണ് സബ്ലൈം ആക്ച്വലി മീൻസ്. അക്കോർഡിംഗ് ടു ഹിം ദ പ്രൈമറി ഫങ്ഷൻ ഓഫ് പോയട്രി ഈസ് നോട്ട് ടു ടീച്ച് നോട്ട് ടു പ്ലീസ്. ഒരു ഫങ്ഷൻ, ഒരു പോയട്രിയുടെ പ്രൈമറി സോഴ്സ് എന്ന് പറയുന്നത് ഒരിക്കലും ടീച്ച് ചെയ്യുകയല്ല, പ്ലീസ് ചെയ്യുകയല്ല, പെർസ്വാഡ് ചെയ്യുകയല്ല, ബട്ട് ടു മൂവ്, ടു ട്രാൻസ്പോർട്ട് ഓർ ടു അപ്ലിഫ്റ്റ് ദ റീഡേഴ്സ്. അതാണ് ആക്ച്വലി ഒരു നല്ല പോയട്രിയുടെ ഫങ്ഷൻ അക്കോർഡിംഗ് ടു ലോഞ്ചിനസ്. എന്താണ് പ്രൈമറി ഫങ്ഷൻ ഓഫ് പോയട്രി? ഈസ് നോട്ട് ടു ടീച്ച്, നോട്ട് ടു പ്ലീസ്, നോട്ട് ടു പെർസ്വാഡ്, നോട്ട് ടു ഡിലൈറ്റ്, ബട്ട് ടു മൂവ്. മൂവ് മീൻസ് ഹിയർ ട്രാൻസ്പോർട്ട്. ബട്ട് ടു ട്രാൻസ്പോർട്ട് ഓർ അപ്ലിഫ്റ്റ് ഓ ദ റീഡേഴ്സ്, റീഡേഴ്സിനെ ഉയർത്തുക, റീഡേഴ്സിൻ്റെ മൈൻഡ് സബ്ലൈം മൂഡിലേക്ക് ഉയർത്തുക എന്നുള്ളതാണ് ഒരു നല്ലൊരു പോയട്രിയുടെ ഫങ്ഷൻ എന്നാണ് നമ്മുടെ ലോഞ്ചിനസ് പറയുന്നത്. പിന്നെ ഒരു പോയിൻ്റ് ഞാനിവിടെ ആഡ് ചെയ്യാൻ മറന്നുപോയത് എന്താ വെച്ചാൽ, ലോഞ്ചിനസിനെ നമ്മൾ വേറൊരു പേരിൽ വിളിക്കപ്പെടുന്നുണ്ട്. ഹീസ് ഓൾസോ കാഡ് ഡയനീഷ്യസ് ലോഞ്ചിനസ് ഓർ സ്യൂഡോ ലോഞ്ചിനസ്. സ്യൂഡോ മീൻസ് എന്താണ്? കൺഫ്യൂഷൻ എന്നുള്ള അർത്ഥമാണ് കേട്ടോ. സ്യൂഡോ ലോഞ്ചിനസ് എന്നറിയാളെ പറയാൻ കാരണം നമുക്ക് ദർ ആർ ലോട്ട് ഓഫ് കൺഫ്യൂഷൻ റിഗാർഡിങ് ഹിസ് ഐഡൻറ്റിറ്റി. അദ്ദേഹത്തിൻ്റെ ഐഡൻറ്റിറ്റിയെ സംബന്ധിച്ചിടത്തോളം വളരെയധികം എന്താണ് സംശയങ്ങൾ, കൺഫ്യൂഷൻസ് ഉണ്ടായിരുന്നു. അതുകൊണ്ടാണ് അദ്ദേഹത്തെ സ്യൂഡോ ലോഞ്ചിനസ് എന്ന് വിളിക്കുന്നത്. പക്ഷേ അദ്ദേഹം വളരെ ഫേമസായി അദ്ദേഹത്തിൻ്റെ കോൺസെപ്റ്റ് ഓഫ് ഐഡൻറ്റിറ്റിയിലെ. ഹി വാസ് വെൽ നോൺ ഫോർ ഹിസ് കോൺസെപ്റ്റ് ഓഫ് സബ്ലിമിറ്റി അല്ലേ. എന്താണ് ഇനി നമുക്ക്, ലെറ്റ്സ് ലുക്ക് അറ്റ് വാട്ട് ഈസ് സബ്ലിമിറ്റി. സബ്ലിമിറ്റി ഇൻ ലിറ്ററേച്ചർ. ബിഫോർ ലോഞ്ചിനസ് ദ ഫങ്ഷൻ ഓഫ് ലിറ്ററേച്ചർ
The function of literature, if it was poetry, was to instruct or delight or to do both. And if it was prose, to persuade. Longinus formed this three-word formula wanting. He discovered that the masterpiece of Greek classical literature, the epic of Homer, the lyric of Sappho and Pindar, the tragedies of Aeschylus and Sophocles, the orations of Demosthenes, while they no doubt did all these were great for a different reason altogether. Their sublimity, he says, consists in certain distinction and consummate excellence in expression. The effect of lofty passage is not to convince the reason of a reader, but to transport him out of himself, casting a spell on him. It is this capacity to transport or move the reader to ecstasy that marks the irresistible magic of speech, which Longinus calls the sublime. Okay, let's explain sublimity in literature or sublimity in literature. Before Longinus, the function of literature, it was poetry, was to instruct or to delight or to do both. And if you, it was prose, to persuade. Abam Longinus inte munne le, it was thought that ingeneyana parayappettittundirunnathu function of literature. Actually, literature inte function endane instruct cheya, janangalku instruction kodukka, avare please cheya, delight ചെയ്യുക, അല്ലെങ്കിൽ ഓർ ടു ഡു ബോത്ത്, അല്ലെങ്കിൽ ഇൻസ്ട്രക്റ്റും ചെയ്യുക, ഡിലേറ്റും ചെയ്യുക. ഇതായിരുന്നു ലോഞ്ചൈനസ് എന്ന ആൾ വരുന്നതിന് മുമ്പുള്ള കോൺസെപ്റ്റ്. ആൻഡ് ഇറ്റ് വാസ് പ്രോസ്, പ്രോസ് ആണെങ്കിലോ പെർസ്വാഡ് ചെയ്യുക, അല്ലേ, അവരെ പ്രേരണ നൽകുക, അവരെ ഇൻസ്പയർ ചെയ്യുക എന്നുള്ളതായിരുന്നു. പക്ഷേ ലോഞ്ചൈനസ് ഫൗണ്ട് ദിസ് ത്രീ വേർഡ് ഫോർമുല വാണ്ടിങ്. പക്ഷേ ലോഞ്ചൈനസ് കണ്ടെത്തി ഈ ഒരു ത്രീ വേർഡ് ഫോർമുല. ഏതാണ് ത്രീ വേർഡ് ഫോർമുല? ഇൻസ്ട്രക്റ്റ്, ഡിലൈറ്റ്, പെർസ്വാഡ്. ഈ ഒരു കാര്യത്തിൽ എന്തോ പ്രശ്നമുണ്ട്, എന്തോ ലാക്കിംഗ് ഉണ്ട്, വാണ്ടിങ്, എന്തോ ഒരു ഡെഫിഷ്യൻസി ഉണ്ട്. വാണ്ടിങ് മീൻസ് ഡെഫിഷ്യൻസി, എന്താണ് സംതിങ് ഡെഫിഷ്യൻ്റ് അല്ലേ, അവിടെ എന്തോ ഒരു കുറവുണ്ട് എന്നുള്ളത് ലോഞ്ചൈനസ് പറയാണ്. ഹി ഡിസ്കവേർഡ് ദാറ്റ്, എന്നിട്ട് അദ്ദേഹം അതിലൊരു സ്റ്റഡി നടത്തിയിട്ട് ഹി ഡിസ്കവേർഡ് ദാറ്റ് ദ മാസ്റ്റർ പീസസ് ഓഫ് ഗ്രീക്ക് ക്ലാസിക്കൽ ലിറ്ററേച്ചർ, ദ ടോപ്പിക്സ് ഓഫ് ദ എപ്പിക്സ് ഓഫ് ഹോമർ, ദ ലിറിക്സ് ഓഫ് സാഫോ ആൻഡ് പിൻഡാർ, ദ ട്രാജഡീസ് ഓഫ് ഈസ്കിലസ് ആൻഡ് സോഫോക്ലസ്, ദ ഒറേഷൻസ് ഓഫ് ഡെമോസ്തീനസ്, വൈൽ ദേ നോ ഡൗട്ട് ഡിഡ് ഓൾ ദീസ് വെർ ഗ്രേറ്റ് ഫോർ എ ഡിഫറെൻ്റ് റീസൺ ഓൾ ടുഗെദർ ദേ സബ്ലിമിറ്റി. മനസ്സിലായോ? നോക്ക്, എന്നിട്ട് അദ്ദേഹം ഇത് തെളിയിക്കാൻ വേണ്ടിയിട്ട് പറഞ്ഞൊരു സംഭവമാണ് ഈ മാസ്റ്റർ പീസ് വർക്കുകളായ ഗ്രീക്ക് ക്ലാസിക്കൽ ലിറ്ററേച്ചറിലെ മാസ്റ്റർ പീസ് വർക്കുകളായിട്ടുള്ള ഹോമർ അല്ലേ, ഓ എപ്പിക്കിൻ, ഹോമറിൻ്റെ എപ്പിക്കുകൾ, സാഫോ ആൻഡ് പിൻഡറിൻ്റെ ലിറിക്കുകൾ, ദ ട്രാജഡീസ് ഓഫ് ഈസ്കിലസ് ആൻഡ് സോഫോക്ലസ്, എന്താണ് ഈസ്കിലസിൻ്റെയും സോഫോക്ലസിൻ്റെയും ട്രാജഡികൾ, പിന്നെ ഡെമോസ്തീനസിൻ്റെ ഒറേഷനുകൾ, പ്രസംഗങ്ങൾ, വൈൽ ദേ നോ ഡൗട്ട് ഡിഡ് ഓൾ ദിസ് വെർ ഗ്രേറ്റ്. ഇതെല്ലാം വളരെ ഗ്രേറ്റ് ആയിട്ടുള്ള വർക്കുകളാണ്. പക്ഷേ എന്താണ് ഗ്രേറ്റ് ആവാൻ കാരണം? ഫോർ ഡിഫറെൻ്റ് റീസൺ. അതിൻ്റെ കാരണം എന്തല്ല, ഡിഫറെൻ്റ് റീസൺ എന്ന് പറഞ്ഞതുകൊണ്ട് എന്താണ് ഉദ്ദേശിക്കുന്നത്? അതിൻ്റെ കാരണം അത് ഇൻസ്ട്രക്റ്റ് ചെയ്തത് കൊണ്ടല്ല, അത് ഡിലൈറ്റ് ചെയ്തത് കൊണ്ടല്ല, അല്ലെങ്കിൽ അത് രണ്ടും ചെയ്തത് കൊണ്ടല്ല, പെർസ്വേഡ് ചെയ്തതും കൊണ്ടല്ല അത് ഗ്രേറ്റ് വർക്കായിട്ട് മാറിയത്. ഓൾ ടുഗദർ ദർ സബ്ലിമിറ്റി. വാട്ട് ഇസ് ദ റീസൺ ഫോർ ദാറ്റ് ഗ്രേറ്റ്നെസ്? ദാറ്റ് ഈസ് സബ്ലിമിറ്റി. ആ ഒരു സബ്ലിമിറ്റി അറിഞ്ഞൊരു സ്വഭാവം ആ പിൻഡറിൻ്റെയും സാഫോയുടെയും ഈസ്കിലസിൻ്റെയും സൊഫോക്ലസിൻ്റെയും ഒക്കെ വർക്കുകൾ പ്രൊസസ് ചെയ്യുന്നത് കൊണ്ടാണ് അത് ആ ഗ്രേറ്റ് വർക്കായിട്ട് മാറാൻ കാരണം. സബ്ലിമിറ്റി, ഹി സേയ്സ് ദാറ്റ് consists in a certain distinction and consummate excellence in expression. അല്ലെ, നോക്ക്, എന്താണ് സബ്ലിമിറ്റി എന്ന് പറഞ്ഞാൽ certain distinction and consummate excellence in expression. ഈ എക്സ്പ്രഷനിൽ എന്തോ ഒരു എക്സലൻ്റ് ആയിട്ട് ഒന്നും കൂടെ ഭയങ്കര ഹൈ ക്വാളിറ്റിയിൽ ഉള്ള ആ ഒരു ഡിസ്റ്റിങ്ഷനാണ് സബ്ലിമിറ്റി എന്ന് പറയുന്നത്. ദ എഫക്റ്റ് ഓഫ് ലോഫ്റ്റി പാസേജസ് ഇസ് നോട്ട് ടു കൺവിൻസ് ദ റീസൺ ഓഫ് റീഡർ ബട്ട് ടു ട്രാൻസ്പോർട്ട് ഹിം ഔട്ട് ഓഫ് ഹിംസെൽഫ്. എന്താണ് ദ എഫക്റ്റ് ഓഫ് ലോഫ്റ്റി പാസേജസ് നോട്ട് ടു കൺവിൻസ് ദ റീസൺ? ഈയൊരു എന്താണ് ഈയൊരു റീസൺ കൊണ്ടൊന്നും നമുക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല, കൺവിൻസ് ചെയ്യാൻ, അതിൻ്റെ കാരണം
കൺവിൻസ് ചെയ്യാൻ നമുക്ക് സാധിക്കില്ല എന്നാണ് ഈ ഒരു റീസൺ ഉണ്ടായതുകൊണ്ട്, പെർസ്വാഡ് ചെയ്തതുകൊണ്ടും ടീച്ച് ചെയ്തതുകൊണ്ടും ഒന്നും നമുക്കിത് കൺവിൻസ് ചെയ്യാൻ സാധിക്കില്ല. ഇതൊരു റീഡറിനെ ട്രാൻസ്പോർട്ട് ചെയ്യാണ്, എങ്ങനെ ഹിം ഔട്ട് ഓഫ് ഹിംസെൽഫ്, അയാളിൽ നിന്ന് അയാളെ തന്നെ പുറത്തെടുക്കുകയാണ്, അയാളുടെ മാന്ത്രികത പുറത്തെടുക്കുകയാണ്. ഇറ്റ് ഈ അതാണ് കാസ്റ്റിംഗ് എ സ്പെൽ മീൻസ് മാജിക്, അയാളുടെ ആ ഒരു മാജിക് അയാളിൽ നിന്ന് പുറത്തെടുക്കുകയാണ്. ഇൻ ദിസ് കപ്പാസിറ്റി ടു ട്രാൻസ്പോർട്ട് ഓർ മൂവ് ദ റീഡർ ടു എക്സ്റ്റസി അല്ലേ, ഈ ഒരു കപ്പാസിറ്റിനെയാണ് ഇങ്ങനെ ട്രാൻസ്പോർട്ട് ചെയ്യാനുള്ള, റീഡറിനെ ട്രാൻസ്പോർട്ട് ചെയ്യുക. നിങ്ങളിപ്പോൾ നല്ലൊരു വർക്ക് വായിച്ച് കഴിയുമ്പോൾ, ഇപ്പം എന്താണ് മാക്ബത്ത് വായിച്ച് കഴിയുന്ന സമയത്ത് എന്താണ് നമുക്ക് അതിങ്ങനെ വായിച്ച് കഴിയുമ്പോൾ നമ്മൾ ആ മൂഡിലേക്ക്, റൈറ്റർ എങ്ങനെയാണോ ഷേക്സ്പിയർ എങ്ങനെയാണോ ആ മാക്ബത്ത് എന്നുള്ള ഡ്രാമ എഴുതിയത്, അയാളുടെ മൈൻഡ് തന്നെ നമ്മളെ മൈൻഡുമായിട്ട് നമ്മൾ നമ്മളെ തന്നെ മറന്നിട്ട് ആ ഒരു കഥ ആസ്വദിക്കുകയാണ് അല്ലേ. നമ്മൾ അതിലേക്ക് ഇറങ്ങിച്ചെന്നിട്ട് അതിനെ ആസ്വദിക്കണതിനാണ് എന്ത് പറയുക, സബ്ലിമിറ്റി. ഇറ്റ് ഈസ് എ കപ്പാസിറ്റി ടു ട്രാൻസ്പോർട്ട് അല്ലേ, റീഡറിനെ ട്രാൻസ്പോർട്ട് ചെയ്യാണ്, അല്ലെങ്കിൽ മൂവ് ചെയ്യാണ് റീഡറിനെ ടു എക്സ്റ്റസി, ഹൈ പൊസിഷനിലേക്ക്. ദാറ്റ് മാർക്ക് ദ ഇറസിസ്റ്റിബിൾ മാജിക് ഓഫ് സ്പീച്ച്, ഇതെന്താണ്, ഇതൊരു അൺകൺട്രോളബിൾ മാജിക് ഓഫ് സ്പീച്ച് കൊണ്ടാണ് ഇത് സാധിക്കുന്നത്. കൺട്രോൾ ചെയ്യാൻ പറ്റാത്ത, പറയാൻ പറ്റാത്ത വിധം എന്താണ് അൺകൺട്രോളബിൾ ആയിട്ടുള്ള ഒരു മാജിക് ഓഫ് സ്പീച്ച് കൊണ്ടാണ് ഇത് സാധിക്കുന്നത്. വിച്ച് ലോഞ്ചേനസ് കാൾസ് ദ സബ്ലൈം, ഇതിനെയാണ് ലോഞ്ചേനസ് ദ സബ്ലൈം എന്ന് പറയുന്നത്. അപ്പോൾ ഈ ഒരു പാരഗ്രാഫിൽ എന്തേ നമ്മൾ പറഞ്ഞിട്ടുള്ളൂ, വാട്ട് ഈസ് സബ്ലിമിറ്റി ഇൻ ലിറ്ററേച്ചർ. ബിഫോർ ലോഞ്ചേനസ് ഇറ്റ് വാസ് തോട്ട് ദാറ്റ് ദ ഫങ്ഷൻ ഓഫ് ലിറ്ററേച്ചർ ഈസ് ടു ഇൻസ്ട്രക്ട്, ടു ഡിലൈറ്റ്, ടു പെർസ്വാഡ്. പക്ഷേ ഈ ഒരു ത്രീ വേർഡ് ഫോർമുല സംതിങ് ലാക്സ് അല്ലേ. ലോഞ്ചേനസ് തോട്ട് ദാറ്റ് ദീസ് ത്രീ ഡിസ്ക്രിപ്ഷൻസ് ആർ നോട്ട് കംപ്ലീറ്റ്, അതാണ് അദ്ദേഹത്തിന് ഈ പെർസ്വാഡ്, ഇൻസ്ട്രക്ട്, ഡിലൈറ്റ് എന്നുള്ള ഈ ഒരു സംഭവം കംപ്ലീറ്റ് അല്ല എന്ന് തോന്നി. പിന്നെ അദ്ദേഹത്തിൻ്റെ അഭിപ്രായം എന്താണ്, ഓൾ ഗ്രേറ്റ് വർക്ക് ഓഫ് ലിറ്ററേച്ചർ, എക്സാമ്പിൾസ് ഹോമർ, സാഫോ, പിൻറ്റർ, ട്രാജഡീസ് ഓഫ് ഈസ്കില, സോഫോക്ലിസ് എക്സെട്ര അല്ലേ, ലോഞ്ചേനസ് തോട്ട് ദാറ്റ് ദീസ് വർക്ക്സ് വെർ ഗ്രേറ്റ് ഫോർ അനദർ റീസൺ അല്ലേ, ഈ വർക്കൊക്കെ ഗ്രേറ്റ് ആണ് അനദർ റീസൺ കൊണ്ടാണ്. എന്താണ് അനദർ റീസൺ അല്ലെങ്കിൽ എന്നുദ്ദേശിച്ചത്, ദിസ് ഗ്രേറ്റ് ഇവരൊക്കെ ഈ വർക്കുകളൊക്കെ, പിൻറ്ററിൻ്റെയും ഹോമറിൻ്റെ ഒക്കെ വർക്കുകൾ എന്താണ് ഗ്രേറ്റ് ആണ് ഫോർ എ ഡിഫറെൻ്റ് റീസൺ. എന്തുകൊണ്ടാണ്, ഈ ഡിഫറെൻ്റ് റീസൺ കൊണ്ടാണ്, ഏതുകൊണ്ടല്ല, ഇൻസ്ട്രക്ട് ചെയ്യുന്നത് കൊണ്ടോ ഡിലൈറ്റ് ചെയ്യുന്നത് കൊണ്ടോ പെർസ്വാഡ് ചെയ്യുന്നത് കൊണ്ടോ അല്ല അത് ഫേമസ് ആയത്, ദാറ്റ് ഈസ് ബിക്കോസ് ഓഫ് ദിയർ സബ്ലിമിറ്റി. അതെന്തുകൊണ്ടാണ്, ആ ഒരു സബ്ലിമിറ്റി കൊണ്ടാണ് ഈ വർക്കുകൾ ഗ്രേറ്റ് ആയത് അല്ലേ. ദർ കപ്പാസിറ്റി ടു ഇൻസ്ട്രക്ട്, ടു ഡിലൈറ്റ്, ടു പെർസ്വാഡ് അല്ല അല്ലേ. പിന്നെന്താണ്, സബ്ലിമിറ്റി കൊണ്ടാണ് ഈ വർക്കുകൾ ഫേമസ് ആയത് എന്നാണ് അദ്ദേഹം പറയുന്നത് കേട്ടോ. പിന്നെ ദ റീസൺ വാസ് സബ്ലിമിറ്റി, ദ ക്ലാസിക്സ് വെർ ഗ്രേറ്റ് ബിക്കോസ് ഓഫ് ദർ സബ്ലിമിറ്റി, അതാണ് സബ്ലിമിറ്റി എന്ന് പറഞ്ഞാൽ. പിന്നെ വാട്ട് ഈസ് ദി സബ്ലിമിറ്റി എന്നുള്ളത് നമ്മൾ പറഞ്ഞു കഴിഞ്ഞു. എന്താണ് സബ്ലിമിറ്റി, മീൻസ് എ സെർട്ടൈൻ ക്വാളിറ്റി ആൻഡ് എക്സലൻസ് ഇൻ എക്സ്പ്രഷൻ ദിസ് വർക്ക് പ്രോസസ്. ആ ഒരു വർക്ക് പ്രോസസ്സ് ചെയ്യുന്ന ഒരു ക്വാളിറ്റി, അതിൻ്റെ ഒരു എക്സലൻസിനെയാണ് സബ്ലിമിറ്റി എന്ന് പറയുന്നത്. ഇറ്റ് ഈസ് ബിക്കോസ് ഓഫ് ദിസ് ക്വാളിറ്റി ദാറ്റ് ദിസ് റൈറ്റേഴ്സ് അച്ചീവ്ഡ് ഇമ്മോർട്ടൽ ഫെയിം. ഈ ഒരു ക്വാളിറ്റി ഉള്ളത് കൊണ്ടാണ് ഈ റൈറ്റേഴ്സ് ഇമ്മോർട്ടലായിട്ട് ഫേമസ് ആവുന്നത്, അനശ്വരിതമായിട്ട് ഒരിക്കലും മറക്കാതെ, ഒരിക്കലും മരണം ില്ലാതെ ആ റൈറ്റേഴ്സ് ഇന്നും ഷേക്സ്പിയർ, ഹോമറൊക്കെ നമ്മൾ ഇന്നും പറയപ്പെടുന്ന ഗ്രേറ്റ് വർക്കുകളാണ്. എന്തുകൊണ്ടാണ് അവ ഒരിക്കലും മാഞ്ഞു പോവാതെ നിൽക്കുന്നത്? ദിസ് ഈസ് ബിക്കോസ് ഓഫ് ദ ക്വാളിറ്റി ദാറ്റ് ദിസ് റൈറ്റേഴ്സ് അച്ചീവ്ഡ് ഇമ്മോർട്ടൽ ഫെയിം. ദ സബ്ലിമിറ്റി ബിക്കോസ് ഓഫ് ദിയർ സബ്ലൈം ക്വാളിറ്റി ഓഫ് ദിയർ ലാംഗ്വേജ് അല്ലേ. അവരുടെ ആ റൈറ്റേഴ്സിൻ്റെ സബ്ലൈം ക്വാളിറ്റി ഓഫ് ദിയർ ലാംഗ്വേജ്, ദിയർ ക്വാളിറ്റി ആൻഡ് ദിയർ എക്സലൻസ് ഓഫ് എക്സ്പ്രഷൻസ് ദാറ്റ് keep this writers for getting an immortal fame. Hope you understood it. Okay, then we will move to the next part. If the reader is spellbound by what the writer says, so that he can neither think nor feel except what the writer think or feel, the work has the quality of the sublime. Whether it is good to be so moved, the question that troubled Plato, it is not Longinus' concern. To be persuaded or delighted requires the willing cooperation of the reader, whereas the influences of the sublime act on the hearer or reader with an irresistible might
irresistible, might whether the person wills or not. So, compelling is the power of speech when it is sublime or truly lofty, that is, it not only pleases but excites, moves, transports, elevates, and it does not once but every time it is heard or read. As Longinus says, when men who differ in their habits and have different tastes, pursuit and aspirations and are of different ages hold the same view about the same writing, then this unanimous verdict of such discordant judges gives irresistible authority to their favorite verdict. ഇവിടെ എന്താ പറയുന്നത് നോക്കൂ. ഇഫ് ദ റീഡർ ഈസ് സ്പെൽ ബൗണ്ട് ബൈ വാട്ട് ദ റൈറ്റർ സേയ്സ്. ഒരു റീഡർ, ഒരു വർക്ക് വായിക്കുന്നയാൾ, നമ്മൾ റീഡേഴ്സ് സ്പെൽ ബൗണ്ട് ആയിക്കഴിഞ്ഞാൽ അല്ലേ, ഹോൾഡ് ദ കംപ്ലീറ്റ് അറ്റൻഷൻ, നമ്മൾ കംപ്ലീറ്റ് അറ്റൻഷൻ നമ്മൾ വായിക്കുന്ന വർക്കിലേക്ക് കൊടുത്തു കഴിഞ്ഞാൽ വാട്ട് ദ റൈറ്റർ സേയ്സ്, റൈറ്റർ എന്താണോ പറയുന്നത് അതിലേക്ക് നമ്മൾ കംപ്ലീറ്റ് സ്പെൽ ബൗണ്ട് ആയി കഴിഞ്ഞാൽ, സോ ദാറ്റ് ഹി കൻ നൈദർ തിങ്ക് നോർ ഫീൽ എക്സെപ്റ്റ് വാട്ട് ദ റൈറ്റർ തിങ്ക്സ് ഓർ ഫീൽ. അങ്ങനെ ആയിക്കഴിഞ്ഞാൽ, നമ്മളൊരു വർക്ക് വായിക്കുന്ന സമയത്ത് നമ്മൾ അതിലേക്ക് അങ്ങോട്ട് കയറിക്കഴിഞ്ഞാൽ ഒരിക്കലും നമുക്ക് തിങ്ക് ചെയ്യാനോ ഫീൽ ചെയ്യാനോ സാധിക്കില്ല. എക്സെപ്റ്റ് ഇതൊഴികെ, ഏതൊഴികെ, വാട്ട് ദ റൈറ്റർ തിങ്ക്സ് ഓർ ഫീൽ, എന്താണോ റൈറ്റർ ചിന്തിക്കുന്നത്, എന്താണോ റൈറ്ററിൻ്റെ മനസ്സിലുള്ളത്, റൈറ്റർ എഴുതിയ അതേ പേഴ്സ്പെക്റ്റീവിൽ നമ്മൾ ആ വർക്കിലേക്ക് അങ്ങോട്ട് കയറിക്കഴിഞ്ഞാൽ നമ്മൾ നമ്മളെ പേഴ്സണാലിറ്റിയെ മറക്കുന്നു. എല്ലാ സംഭവങ്ങളും മറന്നിട്ട് നമ്മൾ ആ വർക്കിലേക്ക് കയറിക്കഴിഞ്ഞാൽ നമുക്ക് വേറൊന്നും ചിന്തിക്കാൻ സാധിക്കില്ല അല്ലേ. ദ റൈറ്റേഴ്സ് മൈൻഡ് വിൽ ബി കോങ്കേർഡ് ബൈ ദി എഫക്ട് ഓഫ് ദാറ്റ് പെർട്ടിക്കുലർ വർക്ക്. നോട്ട് ചെയ്യണം കേട്ടോ ഈ പോയിന്റുകൾ പറയുന്ന സമയത്ത്. ദ റൈറ്റേഴ്സ് മൈൻഡ് വിൽ ബി കോങ്കേർഡ്, റൈറ്ററിൻ്റെ മൈൻഡ് പിടിച്ചടക്കപ്പെടും ബൈ ദ എഫക്ട് ഓഫ് ദാറ്റ് പെർട്ടിക്കുലർ വർക്ക്. ആ ഒരു പെർട്ടിക്കുലർ വർക്കിൽ അവരുടെ മൈൻഡിനെ പിടിച്ചു വെക്കപ്പെടുകയാണ്. അതാണ് ഇഫ് ദ റീഡർ ഈസ് സ്പെൽ ബൗണ്ട് വാട്ട് ദ റൈറ്റർ സേയ്സ്. റീഡർ നല്ല എന്താണ് കോൺഫിഡൻ്റ് അല്ലെങ്കിൽ കംപ്ലീറ്റ് അറ്റൻഷൻ കൊടുത്തു കഴിഞ്ഞാൽ റൈറ്റർ പറയുന്നതിന്, പറയുന്നത് തന്നെ വർക്ക് ഓഫ് ആർട്ടിൽ പറയുന്നതിന്, സോ ദാറ്റ് ഹി കൻ നൈദർ, പിന്നെ റീഡർക്ക് ഒരിക്കലും, റീഡർക്ക് നൈദർ തിങ്ക് നോർ ഫീൽ, ചിന്തിക്കാനോ ആലോചിക്കാനോ സാധിക്കില്ല, എക്സെപ്റ്റ് വാട്ട് ദ റൈറ്റർ തിങ്ക് ഓർ ഫീൽ, റൈറ്റർ എന്താണോ ചിന്തിക്കുന്നത് എന്താണോ തോന്നുന്നത് ആ ഒരു രീതിയിൽ മാത്രമേ പിന്നെ നമുക്ക് പോവാൻ സാധിക്കുള്ളൂ അല്ലേ. ദെൻ നെക്സ്റ്റ് എന്താണ്, ദ വർക്ക് ഹാസ് ദ ക്വാളിറ്റി ഓഫ് ദ സബ്ലൈം. അതുകൊണ്ട് തന്നെ ഈ വർക്കിന് എന്തുണ്ട്, ആ ഒരു ക്വാളിറ്റി ഓഫ് ദി വർക്കിന് ആ ഒരു സബ്ലൈം ക്വാളിറ്റി ഉണ്ടെങ്കിൽ നമുക്ക് അത് ആർജിക്കാൻ സാധിക്കും. അപ്പോൾ ഹീ ലോഞ്ചിനസ് ബിലീവ്ഡ് ദാറ്റ് ഇറ്റ് ഈസ് വിത്ത് ഇറ്റ്സ് മൂവിങ് പവർ ദാറ്റ് ലിറ്ററേച്ചർ അച്ചീവ് സബ്ലിമിറ്റി. ആ ഒരു മൂവിങ് പവർ, റീഡേഴ്സിനെ ട്രാൻസ്പോർട്ട് ചെയ്യാനുള്ള ആ മൂവിങ് പവർ കൊണ്ടാണ് ലിറ്ററേച്ചർ അച്ചീവ് സബ്ലിമിറ്റി. നോട്ട് ബൈ ഇറ്റ്സ് പവർ ടു ഇൻസ്ട്രക്ട് ഓർ ടു ഡിലൈറ്റ് ഓർ പെർസ്വാഡ്. ഇതെന്തുകൊണ്ടല്ല, മുമ്പത്തെ ആളുകൾ പറഞ്ഞതുപോലെ ഇതിന് ഇൻസ്ട്രക്ട് ചെയ്യാനോ ഡിലൈറ്റ് ചെയ്യാനോ പെർസ്വേഡ് ചെയ്യാനോ ഉള്ള കഴിവുണ്ടായത് കൊണ്ടല്ല, ലിറ്ററേച്ചറിന് സബ്ലിമിറ്റ് ഉള്ളത് കൊണ്ടാണ് ഗ്രേറ്റ് ആവാൻ കഴിഞ്ഞത്. ടു ഇൻസ്ട്രക്ട് ടു ഡിലൈറ്റ് ടു പെർസ്വാഡ് ദ വില്ലിംഗ് കോപ്പറേഷൻ ഓഫ് ദ റീഡർ ഈസ് നെസസറി അല്ലേ. അത് നമുക്ക് നോക്കാം. Whether it is good to be so moved, the question that troubled Plato is not Longinus' concern. To be persuaded or delighted requires the willing cooperation of the reader, whereas the influences of the sublime act on the hearer or reader with an irresistible might, whether the person wills or not. എന്താണ്, Plato was not happy with the condition. Actually, Plato ഇതിനോടാണ് അംഗീകരിക്കുന്നില്ല അല്ലേ, ഈ ഒരു കണ്ടീഷനോട്. Plato was not happy with this concept alle. The question that troubled Plato ne adu bhayangarayittu പ്രശ്നം ഉണ്ടാക്കി, പ്ലാറ്റോക്ക് അത് അംഗീകരിക്കാൻ സാധിക്കാത്തത് കൊണ്ട് അല്ലേ. ഇൻ വിച്ച് റീഡർ ഈസ് സോ മൂവ്ഡ് ബൈ എ വർക്ക് ഓഫ് ആർട്ട്, റീഡർ വർക്ക് ഓഫ് ആർട്ട് കൊണ്ട് അത്രയും മൂവ് ചെയ്യുക, അത്രയും ട്രാൻസ്പോർട്ട് ചെയ്യുക എന്നുള്ള ഒരു കോൺസെപ്റ്റിൽ ഒരിക്കലും എന്താണ് പ്ലാറ്റോ അംഗീകരിച്ചില്ല. പക്ഷേ ലോഞ്ചിനസ് നോട്ട് അറ്റ് ആൾ വറീഡ് അബൌട്ട് ദിസ്. പക്ഷേ ലോഞ്ചിനസിൽ ഇതിലൊന്നും ഒരു പ്രശ്നമല്ലായിരുന്നു. ലോഞ്ചിനസ് അതിൽ ഉറച്ച് വിശ്വസിച്ചു അല്ലേ. ഈസ് നോട്ട് ലോഞ്ചിനസ് കൺസേൺ. ടു ബി പെർസ്വാഡഡ് ഓർ ഡിലൈറ്റഡ് റിക്വയേഴ്സ് എ വില്ലിംഗ് കോപ്പറേഷൻ ഓഫ് ദി റീഡർ. നോക്ക്, എന്താ ശരിക്കും ശ്രദ്ധിക്കണം കേട്ടോ, അതൊക്കെയാണ് ഇതിൽ ഇമ്പോർട്ടൻ്റ് ലൈൻ. ഞാൻ ഇത്രയും വെൽ എക്സ്പ്ലെയിൻ ചെയ്യുന്നത് നിങ്ങൾക്ക് മനസ്സിലാൻ വേണ്ടിയിട്ടാണ്.
To be persuaded or delighted requires a willing cooperation of the reader. നമുക്ക് നമ്മളെ പ്രേരണ കിട്ടണമെങ്കിൽ നമുക്ക് സന്തോഷം കിട്ടണമെങ്കിലൊക്കെ എന്ത് വേണം? നമ്മൾ വില്ലിംഗ് ആവണം അല്ലേ? റീഡറിൻ്റെ ഒരു വില്ലിംഗ്നെസ് ഇതിനാവശ്യമാണ്. നോക്ക്, അത് മറ്റതും കൂടി പറഞ്ഞു കഴിഞ്ഞാൽ ഇതെന്താ പറഞ്ഞതെന്ന് മനസ്സിലാവും. വേറാസ് ദ ഇൻഫ്ലുവൻസസ് ഓഫ് ദ സബ്ലൈം ആക്ട് ഓൺ ദ ഹിയർ, പക്ഷേ ഒരു സബ്ലിമിറ്റി ഇൻഫ്ലുവൻസ് ചെയ്യാൻ ഒരു റീഡർക്ക് എക്സ്റ്റസിയിലേക്ക് റീഡർക്ക് എത്തണമെങ്കിൽ വിത്ത് ആൻ ഇറസിസ്റ്റിബിൾ അൺകൺട്രോളബിൾ ആയിട്ട് അല്ലേ ആ ഒരു രീതിയിലേക്ക് അൺകൺട്രോളബിളായിട്ട് എത്തിച്ചേരും. ഐറ്റ് വെതർ ദ പേഴ്സൺ വിൽസ് ഓർ നോട്ട്, പേഴ്സൺ വില്ലിംഗ് ആയാലും അല്ലെങ്കിലും നമുക്ക് ആ ഒരു വർക്ക് വായിക്കുന്ന സമയത്ത് എക്സ്റ്റസിക് മൂഡിലേക്ക് സബ്ലൈം മൂഡിലേക്ക് എത്താൻ സാധിക്കും. പക്ഷേ ഒരു ഡിലൈറ്റ് ചെയ്യാനോ പെർസ്വാഡ് ചെയ്യാനോ ടീച്ച് ചെയ്യാനോ എന്ത് വേണം? ഓതറിൻ്റെ റീഡറിൻ്റെ വില്ലിംഗ് കോർപ്പറേഷൻ നെസസറിയാണ്. ഇതാണ് ഇവിടെ പറഞ്ഞു കേട്ടോ. നോക്ക്, to instruct or to delight or to persuade, the willing cooperation of the reader is necessary. Instruct cheyanum delight cheyanum persuade cheyanum willing cooperation of the reader is necessary. Reader nirbandhamayittum cooperate cheyda maatrame namukku aa oru persuasionum delight okke readers ne undakkan saadhikkullu. Pakshe however, if the work possesses sublimity, work in oru sublime aayittulla quality undengil, whether the reader is willing or not, അതൊരു പ്രശ്നമില്ല. ഓദർ റീഡർ മാറരുത് കേട്ടോ. റീഡർ വില്ലിംഗ് ആണോ അല്ലേ എന്നുള്ളത് ഒരു പ്രശ്നമില്ല. ഹി വിൽ ബി മൂഡ്, ഹി വിൽ ബി എക്സൈറ്റഡ്, ഹി വിൽ ബി ട്രാൻസ്പോർട്ടഡ് ഓർ എലിവേറ്റഡ് ഫോർ ഗെറ്റിംഗ് ദ സബ്ലൈം മൂഡ് അല്ലേ. നോക്ക്, ഇതൊന്നും ഉണ്ടോ എന്നുള്ളത് ഒരു പ്രശ്നമില്ല. ഈ റീഡർ നിർബന്ധമായിട്ടും അയാൾ വില്ലിംഗ് അല്ലെങ്കിലും ആ എക്സ്റ്റസിക് മൂഡിലേക്ക് ആ ഒരു വർക്ക് ഓഫ് ആർട്ടിന് ആ സബ്ലൈമായിട്ടുള്ള എഫക്റ്റ് ഉണ്ടെങ്കിൽ റീഡർ തീർച്ചയായിട്ടും അതിലെത്തിച്ചേരും എന്നാണ് ഈ ഒരു ലൈനിൽ നമ്മുടെ ലോഞ്ചൈനസ് ഡിസ്ക്രൈബ് ചെയ്യുന്നത് കേട്ടോ. നോക്കൂ, ടു ബി പേഴ്സ്വാഡഡ് ഓർ ഡിലൈറ്റഡ് റിക്വയേഴ്സ് എ വില്ലിംഗ് കോർപ്പറേഷൻ ഓഫ് ദ റീഡർ. പേഴ്സ്വാഡ് ചെയ്യാനും ഡിലൈറ്റ് ചെയ്യാനും വില്ലിംഗ് കോർപ്പറേഷൻ ഓഫ് ദ റീഡർ ഈസ് നെസസറി. വില്ലിംഗ് ആവണം, റീഡർ വില്ലിംഗ് ആയാൽ മാത്രമേ പേഴ്സ്വാഡ് ചെയ്യാൻ സാധിക്കുള്ളൂ. അറ്റ് ദ സെയിം ടൈം ദ ഇൻഫ്ലുവൻസസ് ഓഫ് ദ സബ്ലൈം ആക്ട് ദ റീഡർ ഹിയറർ റീഡർ ഒന്നാണ് വിത്ത് ആൻ ഇറസിസ്റ്റിബിൾ മൈറ്റ് വെതർ ദ പേഴ്സൺ വിൽസ് ഓർ നോട്ട് അല്ലേ. പേഴ്സൺ വില്ലിംഗ് ആണെങ്കിലും ദ റീഡർ ഈസ് വില്ലിംഗ് ഓർ നോട്ട് അല്ലേ, എങ്ങനായാലും ഹി വിൽ ബി മോർ എക്സൈറ്റഡ് ഫോർ getting the sublime mood, like ecstatic mood. So next line, so compelling is the power of speech when it is sublime or truly lofty, that is not only pleases but excite, moves, transport, elevate, and it does not once but every time it is heard or read. ഇത് ഒരു പ്രാവശ്യം മാത്രമല്ല ഇങ്ങനെ ഉണ്ടാവുക എന്ന് പറഞ്ഞത്, ഇറ്റ് ഹാപ്പൻസ് നോട്ട് ഓൺലി വൺസ്. ഈ ഒരു എക്സ്റ്റസിക് മൂഡിലേക്ക് ഒരു പ്രാവശ്യം മാത്രമല്ല എത്തിച്ചേരുക, മനസ്സിലായോ? ആൻഡ് ഇറ്റ് ഡസ് നോട്ട് വൺസ് ബട്ട് എവരി ടൈം ഇറ്റ് ഈസ് heard or read. ഇത് വായിക്കുന്ന സമയത്തൊക്കെ എവറി ടൈം ഇറ്റ് ഈസ് റീഡ്, ഇത് എപ്പോഴാണോ വായിക്കുന്നത് ആ വായിക്കുന്ന സമയത്തൊക്കെ ആ ഒരു സബ്ലൈം മൂഡിലേക്ക് നമ്മൾ എത്തിച്ചേരും, ആ വർക്കിന് ആ ഒരു സബ്ലൈം ക്വാളിറ്റി ഉണ്ടെങ്കിൽ. ഓക്കെ, ഹോപ്പ് യു അണ്ടർസ്റ്റുഡ് വെൽ. ഇഫ് യു ഹാവ് എനി ഡൗട്ട് പ്ലീസ് ആസ്ക്. ഓക്കെ, നെക്സ്റ്റ് ലൈൻ, as Longinus says, when men who differ in their habits and have different tastes, pursuits and aspirations and are of different ages hold the same view about the same writing, then this unanimous verdict of such discordant judges give irresistible authority to their favorable verdict. അപ്പോൾ ഇയാൾ പറയുന്നത് എന്താണ്, ദിസ് ഈസ് ദ എസെൻസ് ഓഫ് സബ്ലിമിറ്റി ഇൻ ലിറ്ററേച്ചർ ആസ് ഇറ്റ് ഇൻറ്ററപ്റ്റഡ് ബൈ ലോഞ്ചേനസ്. ഇതുവരെ പറഞ്ഞതാണ് ദ എസെൻസ് ഓഫ് സബ്ലിമിറ്റി ഇൻ ലിറ്ററേച്ചർ ദാറ്റ് ഇൻറ്ററപ്റ്റഡ് ബൈ ലോഞ്ചേനസ് അല്ലേ. അപ്പോൾ നമുക്ക് ഇത്രയും കാര്യങ്ങൾ മനസ്സിലായി കഴിഞ്ഞു. ഇനി ഒരു ലാസ്റ്റ് സെൻറ്റൻസ് മാത്രമേ ഇനി മനസ്സിലാവാനുള്ളൂ. ഇതുവരെ പറഞ്ഞതിലാണ് മെയിനായിട്ടുള്ള പോയിൻ്റ് മൊത്തം ഉള്ളത് കേട്ടോ. ഇനി ഈ ഒരു പോയിൻ്റ് എന്താ വെച്ചാൽ, പല റീഡേഴ്സിനും ഡിഫറെൻറ്റ് ഹാബിറ്റ് ആയിരിക്കാം, ഡിഫറെൻറ്റ് ടേസ്റ്റ് ആയിരിക്കാം, ഡിഫറെൻറ്റ് പേഴ്സ്യൂട്ട്, ഡിഫറെൻറ്റ് ആഗ്രഹങ്ങളിലെ ആസ്പിരേഷൻസ് ആയിരിക്കാം, ആ ഡിഫറെൻറ്റ് ഏജസ്, ഓരോ ഏജിനനുസരിച്ചും ആഗ്രഹങ്ങളും എല്ലാം മാറിക്കൊണ്ടിരിക്കും. ഹോൾ ദ സെയിം വ്യൂ അബൌട്ട് ദ സെയിം റൈറ്റിംഗ്, ഈ ഒരു എന്താണ് സെയിം വ്യൂ ആയിരിക്കും ഒരേ റൈറ്റിങ്ങിൽ ഇവർക്ക് ഉണ്ടാവുക. ദെൻ ദിസ് യുണാണിമസ് വേർഡിക്റ്റ്, ഇങ്ങനെയുള്ള ഈ ഏകകണ്ഠമായിട്ടുള്ള ജസ്റ്റിഫിക്കേഷൻ വന്നു കഴിഞ്ഞാൽ ഇതെന്താണ് ഫേവറബിൾ
ഫേവറബിൾ ആയതിനെ അപ്രധാനമാക്കുന്നത്. അപ്പോൾ ഇങ്ങനെ ഓരോരുത്തർ ഓരോ യുണാണിമസ് ആയിട്ടുള്ള വിധികൾ വന്നു കഴിഞ്ഞാൽ, വിധികൾ കൊണ്ടുവന്നു കഴിഞ്ഞാൽ ഇതെന്താണ് ഉണ്ടാക്കുക? ഇത് അൺകൺട്രോളബിൾ ആക്കും അതോറിറ്റിനെ, ഫേവറബിൾ ആയിട്ടുള്ള വേർഡിക്റ്റിനെ എന്താണ് അതൊരു അൺകൺട്രോളബിൾ രീതിയിലേക്ക് മാറ്റും എന്നുള്ളതാണ് ഇവിടെ ലോഞ്ചേനസ് പറയുന്നത് കേട്ടോ. ഇൻ ദി നെക്സ്റ്റ് ക്ലാസ് വി വിൽ ലേൺ അബൌട്ട് ദി സോഴ്സസ് ഓഫ് ദി സബ്ലൈം. ദർ ആർ ഫൈവ് സോഴ്സസ് There are five sources of sublimity. It will discuss in the next class. Thank you all. Hope you understood well.